നിങ്ങളെല്ലാവരും ഓർഡിനോയും ഓർഡിനോ പ്രോജക്ട്സും ഇഷ്ടപ്പെടുന്നവരല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തായാലും ഓർഡിനോ നാനോ ഫെമിലിയർ ആയിരിക്കുമല്ലോ. ഈ കാണുന്നത് ഒരു ഓർഡിനോ നാനോ ബോർഡാണ്. പക്ഷെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഓർഡിനോ നാനോ അല്ല ഇത്. കുറച്ച് സെൻസേഴ്സും മൊഡ്യൂൾസും ഇൻബിൽറ്റായിട്ട് ഒളിച്ചിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു പവർഫുൾ ഓർഡിനോ നാനോ ബോർഡാണ് ഈ കാണുന്നത്. നിങ്ങൾ IoT പ്രോജക്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗം വരുന്നൊരു ബോർഡാണ് ഈ ഓർഡിനോ നാനോ. നമ്മുടെ ഓർഡിനോ നാനോ ഫാമിലിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡിനോ ബോർഡിൻ്റെ അൺബോക്സിംഗ്, ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് കോഡ് അപ്ലോഡ്, അതുപോലെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സെൻസേഴ്സിൻ്റെ ഡെമോ, മാത്രമല്ല ഈ ഒരു ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ റൂട്ട്സെറ്റ് ഗിവ് വേ കോണ്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ 5 സബ്സ്ക്രൈബേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡിനോ ബോർഡ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി നോക്കാൻ മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എനിക്ക് ഷിപ്പ് ചെയ്ത് വന്ന പാക്കേജ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇൻവോയ്സ് ഉണ്ട്, ഒരു ഓർഡിനോയുടെ ബോക്സും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇത് ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. നമുക്ക് ഈ സ്റ്റിക്കർ പതുക്കെ ഇളക്കിയിട്ട് ഓക്കെ, ഇത് നമ്മുടെ ഓർഡിനോ ബോർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഓർഡിനോയുടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അതെ, ഇതാണ് നമ്മുടെ ഓർഡിനോ നാനോ RP2040. ഇതാണ് നമ്മുടെ സ്റ്റാർ, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഓർഡിനോ ബോർഡിൽ ഹെഡേഴ്സ് ഓൾറെഡി സോൾഡർ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ബോർഡ് ഞാൻ ആദ്യമായിട്ട് കയ്യിലെടുത്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേ നിങ്ങളത് നോക്കിയേ, ഈ ഒരു ചെറിയ സ്പേസിനകത്ത് എന്തുമാത്രം കമ്പോണൻസ് ആണ് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കുറേ ICs ഉണ്ട്, അതുപോലെ കുറേ കമ്പോണൻസ് ഉണ്ട്, സ്വിച്ചസ് ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്, പോർട്സ് ഉണ്ട്. ഇതെല്ലാം ഈ ചെറിയൊരു സൈസിലാണ്, ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിലാണ് ഇതെല്ലാം ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓർഡിനോയുടെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയാലറിയാം, നമ്മുടെ ഓർഡിനോ നാനോ ഇല്ലേ, നമ്മുടെ പഴയ ഓർഡിനോ നാനോ, അതിൻ്റെ അതേ ഫോം ഫാക്ടറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസിക് ഓർഡിനോ നാനോയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ PCBകളിലും നമ്മുടെ ഓർഡിനോ നാനോ RP2040 യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എഡ്ജ് നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇത് കാസ്റ്റലേറ്റഡ് എഡ്ജസ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ ഹെഡേഴ്സ് സോൾഡർ ചെയ്യാതെ തന്നെ ഈ ഒരു ബോർഡിന് നമുക്ക് PCBയിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ നാനോ പോലുള്ളൊരു ഓർഡിനോ ബോർഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ലാഭവും എളുപ്പവും ഇതുപോലത്തെ ഹെഡേഴ്സ് സോൾഡർ ചെയ്തിട്ട് ഓരോ പ്രോജക്ട്സിലും മാറ്റി മാറ്റി വയ്ക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ പ്രോജക്ട്സിൽ നമുക്ക് സെയിം ബോർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള ഓർഡിനോ നാനോ ബോർഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന ചിപ്സെറ്റാണ്. ഈ ചിപ്സെറ്റിൻ്റെ പേര് RP2040 എന്നാണ്. ഈ RP2040 എന്ന് പറയുന്ന റാസ്ബെറി പൈയുടെ ഒരു ചിപ്സെറ്റാണ്. ഒരു ഡുവൽ കോർ ARM M0+ മൈക്രോ കൺട്രോളറാണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചിപ്സെറ്റ് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റാസ്ബെറി പൈയുടെ ഒരു ബോർഡ് ഇറങ്ങിയായിരുന്നു അല്ലേ, റാസ്ബെറി പൈ പീക്കോ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അതേ മൈക്രോ കൺട്രോളറാണ് നമ്മളിപ്പോൾ ഇതിനകത്തും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ നോക്കിയാൽ അറിയാം ഇതിൻ്റെ USB പോർട്ട് എന്ന് പറയുന്ന മൈക്രോ USB പോർട്ടാണ്. പിന്നെ ഈ ഒരു ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ടല്ലേ. അത് കൂടാതെ തന്നെ 3 LEDs ഉണ്ട്, ഇവിടെ ഇവിടെ ഇവിടെ. ഇതെന്ന് പറയുന്ന ഒരു പവർ LED ആണ്, ഇതെന്ന് പറയുന്ന ഒരു RGB LED ആണ്, ഇത് GPIO പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഓറഞ്ച് LED ആണ്. അതുകൂടാതെ ഇവിടെ ഒരു 16 MB ഫ്ലാഷ് മെമ്മറി ഉണ്ട്. പിന്നെ ഈ ബോർഡിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിപ്സെറ്റാണ്. ഇതെന്ന് പറയുന്നത് UBlox 9 Wi-Fi Bluetooth ചിപ്സെറ്റാണ്. ഈ കാണുന്നത് അതിൻ്റെ ആൻറ്റിന്. എന്ന് വെച്ചാൽ ഈ ഒരു ബോർഡിനകത്ത് ഇൻബിൽറ്റായിട്ട് Wi-Fi Bluetooth വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് Wi-Fi പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ Wi-Fi മൊഡ്യൂളിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു ബോർഡിനകത്ത് കുറച്ച് സെൻസേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു 6-axis IMU ഉണ്ട്.
IMU എന്ന് പറഞ്ഞാൽ ഇനേഷ്യൽ മെഷർമെന്റ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3-ആക്സിസ് ആക്സിലറോമീറ്ററും 3-ആക്സിസ് ജൈറോമീറ്ററും കൂടി ചേർന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം ഇവിടെ ഒരു മൈക്രോഫോണും ഉണ്ട്. ഈ രണ്ട് സെൻസസാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബോർഡിനകത്ത് 20 GPIO പിൻസ് ആണുള്ളത്. ഈ 20 GPIO പിൻസ് നമുക്ക് PWM പിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ 20 പിൻസിൽ 8 GPIO പിൻസ് നമുക്ക് അനലോഗ് പിൻസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിനകത്ത് 2 ഗ്രൗണ്ട് പിൻ ഉണ്ട്, അതുപോലെ ഒരു 5 വോൾട്ട് ഔട്ട്പുട്ടും ഉണ്ട്, അതുപോലെ ഒരു 3.3 വോൾട്ട് ഔട്ട്പുട്ടും ഉണ്ട്. പിന്നിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് വിട്ടുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പിൻസും എല്ലാ GPIO പിൻസും 3.3 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ആർഡിനോ നാനോ ബോർഡാണെങ്കിൽ, നമ്മുടെ ക്ലാസിക് ആർഡിനോ നാനോ ബോർഡാണെങ്കിൽ 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ക്ലാസിക് ഓർഡിനോ ബോർഡും ഈ ഒരു ഓർഡിനോ ബോർഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. 3.3 വോൾട്ട് കൊടുക്കേണ്ടത് നമ്മൾ അറിയാതെ 5 വോൾട്ട് കൊടുത്തു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ബോർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ഒരു USB കേബിൾ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഓർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. എന്ത് പറ്റുമെന്ന് അറിയാട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണക്ട്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലേ, ഇവിടെ ഒരു RGB LED ഉണ്ട്, ഇപ്പുറത്തൊരു ഓറഞ്ച് LED ഉണ്ട്. അതുപോലെ തന്നെ പവർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ ഗ്രീൻ LED കത്തുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് പോകാം. നമ്മുടെ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഓർഡിനോ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓർഡിനോ IDEയിലാണ്. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഡിനോ നാനോ RP2040 ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ടൂൾസിൽ പോവുക, ബോർഡ്സിൽ പോവുക, അതിനകത്ത് ബോർഡ് മാനേജർ ഉണ്ട്, ബോർഡ് മാനേജർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ RP2040 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് ഓർഡിനോ എംബഡ് OS നാനോ ബോർഡ്സ് എന്ന് പറയുന്നൊരു എൻട്രി കാണും. അതിനകത്ത് താഴെ നോക്കിയാലറിയും ഓർഡിനോ നാനോ RP2040 ബോർഡ് ഉണ്ട്. ഇനി ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ആയോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. അതിന് ടൂൾസിൽ പോവുക, ബോർഡ്സിൽ പോവുക. അവിടുത്തെ പുതിയൊരു എൻട്രി കണ്ടില്ലായിരുന്നോ, ഓർഡിനോ എംബഡ് OS നാനോ ബോർഡ്സ്. അതിനകത്ത് ഓർഡിനോ നാനോ RP2040 കണക്ട് എന്ന് പറയുന്നൊരു എൻട്രി ആണ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോർഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് പോർട്ട് സെലക്ട് ചെയ്യാം. അതിന് ടൂൾസിൽ പോവുക, പോർട്ടിൽ പോവുക. COM22 ആണ് നമ്മളിപ്പോൾ ഓർഡിനോ നാനോ കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. അതും സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ ഓർഡിനോ നാനോ ബോർഡിൻ്റെ RGB LED കളേഴ്സ് ഫെയ്ഡ് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. നമുക്ക് ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയാലോ. അതിന് ദേ ഈ മുകളിലുള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്ലോഡായി കഴിഞ്ഞു. ദേ RGB LED കണ്ടില്ലായിരുന്നു, അപ്പോൾ അതൊക്കെ ഫെയ്ഡായിട്ട് കളറ് മാറുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ സെറ്റപ്പ് എല്ലാം കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെൻസേഴ്സ് നോക്കാം. ഈ കാണുന്ന കോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡിനോ നാനോ ബോർഡിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോഫോണിനെ ആക്സസ് ചെയ്തിട്ട് പുറത്തുള്ള സൗണ്ട്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. എന്നിട്ട് അത് നമുക്ക് സീരിയൽ മോണിറ്റർ വഴി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീരിയൽ മോണിറ്ററൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം കുറേ നമ്പേഴ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഓഡിയോ സാമ്പിൾസ് ആണ്. നമുക്കിനി ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓരോ ക്ലാപ്പിലും ഓൺ ഓഫ് വാല്യൂ മാറി മാറി വരുന്നുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഓർഡിനോ ബോർഡിനകത്തുള്ള ജൈറോസ്കോപ്പിൻ്റെയും ആക്സിലറോമീറ്ററിൻ്റെയും ഡേറ്റ ഫെച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ കോഡാണിത്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പതുക്കെ നമ്മുടെ ബോർഡിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റി നോക്കുക. അതിനനുസരിച്ച് ഈ സീരിയൽ മോണിറ്ററിനകത്തുള്ള വാല്യൂ മാറുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഓർഡിനോ നാനോ RP2040. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.